മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കിയ ഭർത്താവിനെ യുവതി കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം പട്ടാഴിയിലാണ് 42-കാരനായ ഷാജഹാൻ കൊല്ലപ്പെട്ടത്. ഭാര്യ നിസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഒരുപാട് നേരം ചിന്തിച്ചു. ഏതൊരു സാഹചര്യത്തിലായിരിക്കും ആ കുടുംബം ഇത്രയും നാൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക? ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളുമായിട്ട് അവസാനം അതിൻ്റെ ഒടുവിൽ സംഭവിച്ച ക്ലൈമാക്സാണ് ഈ കൊലപാതകം. ഭർത്താവ് മദ്യപിച്ച് സാബു എന്നു പേരുള്ള ഈ ഷാജഹാൻ, ഈ കൊല്ലം പട്ടായിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഷാജഹാൻ നിരന്തരം മദ്യപിച്ചു വന്ന് വല്ലാതെ ബഹളം വെക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അവസാനം ഗതികേടുകൊണ്ടാണ് ഭാര്യ അയാളുടെ ജീവനില്ലാതെയാക്കിയത്. നമ്മളീ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എത്രയോ കുടുംബങ്ങളിലുണ്ട് ഇങ്ങനെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ജീവിക്കാൻ കഴിയാതാവുമ്പോൾ ഒളിച്ചോടുന്ന ആളുകളുണ്ട് മറ്റൊരിടത്തിലേക്ക്. നമ്മൾ അവരെ കുറ്റം പറയും, ആ അവൾ തോന്നിയ പോലെയാണ്. എപ്പോഴും പഴി മുഴുവനും പെണ്ണുങ്ങൾക്കാണ്. ഈ പെൺകുട്ടി, ഈ ഒരു സ്ത്രീ, ഈ ഒരു വീട്ടമ്മ സഹിക്കാവുന്നതിനപ്പുറം ക്ഷമിച്ചു, സഹിച്ചു. ഒടുവിൽ ആ ഇവർ തമ്മിൽ ബഹളം നടക്കുമ്പോൾ, പ്രശ്നം നടക്കുമ്പോൾ ഷാളുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്, പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ അങ്ങനെ ചെയ്തത്. പക്ഷേ ആ ഷാജഹാൻ്റെ മരണമാണ് സംഭവിച്ചത്. ഈ പെൺകുട്ടി ഉടൻ തന്നെ തൻ്റെ ഉപ്പയെയും സഹോദരനെയൊക്കെ വിളിച്ചു വരുത്തി അടൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ ഇവരൊരു കൊലയാളിയാണ്. സത്യത്തിൽ ഈ ഒരു സ്ത്രീയെ കൊലയാളിയാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും, നമ്മുടെ ഇവിടുത്തെ സമൂഹമാണ്, നമ്മുടെ വ്യവസ്ഥിതികളാണ്. സന്തോഷത്തോടെ കഴിയേണ്ട ഒരു കുടുംബത്തിനെ സന്തോഷമല്ലാതാക്കി തീർക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ അതിന് ഉത്തരവാദികളാണ്. സാധാരണ നമ്മുടെ കുടുംബത്തിലൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ജീവിക്കുന്നത് തന്നെ ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ വളരെ രണ്ടാന്തരക്കാരിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ, ഭാര്യമാർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എത്ര വേണമെങ്കിൽ പ്രസംഗിച്ചാലും ഈ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, ലിംഗസമത്വത്തിന് വേണ്ടി നമ്മൾ എത്ര ക്ലാസ് എടുക്കുമ്പോഴും, എത്ര നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യുമ്പോഴും, റിയലി ഇവിടെ സംഭവിക്കുന്നത് ഒരു രണ്ടാന്തരക്കാരിയായിട്ടാണ് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലും സ്വന്തം വീട്ടിലും കഴിയുക. വളർത്തി വരുന്നത് തന്നെ എങ്ങനെയാണ്? മോളെ, അന്നെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ടതാണ് കേട്ടോ, ഈ വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ്. സ്വന്തം വീട്ടുജോലി പോലും ചെയ്യിക്കാതെ കയ്യുമ്മേൽ പാത്രം കഴുകിയതിൻ്റെ കറയാവണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വിരല് കേടുവരണ്ട, നഖം കേടുവരണ്ട എന്ന് കരുതിയിട്ട് പാത്രം പോലും കഴുകിക്കാത്തൊരു വീട്ടമ്മ എന്താ മോളെ കൊണ്ട് അടുക്കളയിൽ ഒരു പണിയും ചെയ്യിപ്പിക്കുക എന്ന് വെച്ചപ്പോൾ, അവള് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ, അവളെ കയ്യിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഈ കുട്ടിയെ വളർത്തുന്നത് എന്തിനാണ്? ഒരു അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു മൃഗത്തെ പോലെയാണ്, വേറെ വീട്ടിലേക്ക് ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഈ സമീപനമാണ്, ഇനി വേറെ വീട്ടിലേക്ക് പോയാലും ഇങ്ങനെ തന്നെയാണല്ലോ, അവിടെയും വന്നു കയറിയവളാണ്. എന്താണ് ഒരു സ്ത്രീക്കൊരു, എവിടെയാണ് ഒരു സ്ഥാനമുള്ളത്? ആരും കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചോദിച്ചോക്കതിൽ വിവാഹിതരായ ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങളുടെ പേരിലുള്ള വസ്തുക്കൾ എന്താണ്? വളരെ വലിയൊരു ഇരുനില വീട്ടിൽ താമസിക്കുന്ന ഒരു എഞ്ചിനീയർ, ഭർത്താവ് എഞ്ചിനീയറാണ്, ഭാര്യയും എഞ്ചിനീയറാണ്, നല്ല സന്തോഷത്തോടെ ജീവിക്കും, നല്ല രണ്ടു പേർക്കും നല്ല ജോലി. ഞാൻ അവരോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പേരിൽ അതെന്താ, ആ വീട്ടിൽ എന്താണ്? വീട് ആരുടെ പേരിലാണ്? ഭർത്താവിൻ്റെയും മകൻ്റെയും പേര്. നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ, നിങ്ങളുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ, സിം കാർഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, ഇതൊക്കെ ആരുടെ പേരിലാണ്? ഭർത്താവിൻ്റെ പേരിൽ. നിങ്ങളുടെ പേരിൽ എന്താ ഉള്ളത്? ആ ചോദ്യം അവരെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ചോദിച്ചു നോക്കുക, നമ്മുടേതെന്ന് പേരിൽ എന്താ ഉള്ളത് എന്ന്. എൻ്റെ സുഹൃത്ത് ഈ അടുത്ത് സ്വന്തം കാശും അതേപോലെ ഭാര്യയുടെ ഏറെക്കുറെ ഭാര്യയുടെ സ്വർണവും, ഭാര്യയ്ക്ക് സ്വർണം കിട്ടിയതിൻ്റെ 98% എടുത്തിട്ട് ഒരു 8 സെൻറ്റ് സ്ഥലം വാങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞോ? ഓ, പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് വരുന്നു. ആരുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? എൻ്റെ പേരിലാണ്. അപ്പം ഞാൻ ചോദിച്ചവനോട്, എല്ലാ ഭാര്യയുടെയും കൂടി പേരിലാക്കാത്തത് അങ്ങനെയൊക്കെ ആക്കേണ്ടതുണ്ടോ? ഇതാണ് നമ്മുടെ സൊസൈറ്റി. അത് ഭാര്യയുടെ പേരിൽ, ഭാര്യയുടെ കൂടിയിട്ട് ഭാര്യയുടെ അച്ഛൻ ഭാര്യയ്ക്ക് കൊടുത്ത
സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥലം വാങ്ങിയിട്ട് പോലും അത് ഭാര്യയുടെ പേരിലേക്ക് ആക്കാൻ പോലുമുള്ള തോന്നൽ ആ മനുഷ്യനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു? ഭാര്യയ്ക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ചേട്ടൻ്റെ പേരിൽ തന്നെ ആക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ രണ്ടാം തരക്കാരായിട്ട് വളർത്തി വരുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ സ്ത്രീകൾക്കും വലിയ പങ്കുണ്ട്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ ചെറുപ്പത്തിൽ മുതൽക്കേ ഇതാണ് കേൾക്കുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയ സ്ത്രീകൾക്ക് എല്ലാം ലഭിക്കും, സ്ത്രീകൾക്ക് ഭയങ്കര ഫ്രീഡം ലഭിക്കും, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരം, അതൊക്കെ ഒരു മൗഢ്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ സ്ത്രീകൾ എപ്പോഴും രണ്ടാം തരക്കാരാണെങ്കിലും ഒരു വീട്ടിലെ ഒരഭിപ്രായം പറഞ്ഞോക്ക്, ഈ ഉണ്ടണ്ട എൻ്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചിട്ടില്ല എന്ന് പറയും. സ്ത്രീകൾ അഭിപ്രായത്തിന് ഒരു വിലയും കൊടുക്കില്ല. തമ്മി തെറ്റിക്കഴിഞ്ഞാൽ ഭർത്താവ് പറയുന്നൊരു വാക്കെന്താണ്? അതൊക്കെ എൻ്റെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട. ഈ ഒരു അന്യതാബോധം, ഇതെൻ്റെ വീടല്ല, ഇവിടെയുള്ള സൗകര്യങ്ങൾ മുഴുവനും എൻ്റേതല്ല എന്നുള്ള അന്യതാബോധം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ മാനസിക പ്രശ്നങ്ങൾ ആ സ്ത്രീ പിന്നെ കൊന്നു കളഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എത്രയെന്ന് വെച്ചിട്ടാ സഹിക്കുക? നമ്മൾ നമ്മുടെ ലൈഫിലേക്കൊന്ന് തിരിച്ചു നോക്കുക. ഈ ഒരു കണ്ണാടി നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ്, ഉള്ളിലൊന്നൊരു നീറ്റലില്ലാതെ നിങ്ങൾക്ക് ഈ സത്യങ്ങൾ തിരിച്ചറിയാനാവുമോ? എവിടെ ഏത് സാഹചര്യത്തിൽ പോയാലും എത്ര ഇതിലൊക്കെ മാറ്റമുള്ള കുടുംബങ്ങളുണ്ട്, സ്ത്രീകളെ ഇൻഡിപെൻഡൻ്റ് ആക്കി വളർത്തുന്ന, സ്ത്രീകൾക്ക് സ്വത്തിൽ ഷെയർ കൊടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, സ്ത്രീകളെ ഒരു മനുഷ്യരായിട്ട് കാണുന്ന ആളുകളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇപ്പോഴും മഹാഭൂരിഭാഗവും ആളുകൾ ചിന്തിക്കുന്നത് ഒരു പുരുഷ മേധാവിത്വ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ്. സ്ത്രീകളും അങ്ങനെ ചിന്തിക്കുന്നു, നിർഭാഗ്യവശാൽ സ്ത്രീകളും ചിന്തിക്കുന്ന അങ്ങനെയാണ്. അല്ല, അതിപ്പോൾ അതല്ലാതെ വേറെ ചെയ്യാൻ പറ്റൂലല്ലോ, പുരുഷനല്ലേ അധ്വാനിക്കാൻ പോകുന്നത്, അപ്പോൾ അവൻ്റെ പേരിലല്ലേ എല്ലാം വേണ്ടത്. ഏതായാലും സർക്കാർ ഒരു കാര്യം ചെയ്തു, റേഷൻ കാർഡ് ആരുടെ പേരിൽ എടുക്കാൻ പാടുള്ളൂ? സ്ത്രീകളുടെ പേരിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു നിയമം കൊണ്ടുവന്നു, അത് വലിയൊരു അനുഗ്രഹമായി. ആ അത് മാത്രമാണ് പല വീടുകളിലും സ്ത്രീകളുടെ പേര്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഭാഗം കിട്ടിയിട്ട് കിട്ടുന്ന സ്വത്ത് അതവരുടെ പേരിലുണ്ട്. അതുപോലും ക്രയവിക്രയം ചെയ്യാൻ അവർക്ക് പൂർണ്ണ അധികാരവുമില്ല. അപ്പോൾ ഈ ഒരു അധികാരമില്ലാതെ വളരുന്ന ഈ പെൺകുട്ടി വേറൊരു വീട്ടിൽ വരുമ്പോഴുണ്ടെന്ന അന്യതാബോധം, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരെന്തൊക്കെ ടെൻഷനിലായിരിക്കും, എന്തൊക്കെ മാനസിക പിരിമുറുക്കങ്ങളിലായിരിക്കും? അങ്ങനെ വളർന്നു വരുന്ന ഒരാൾക്കാണ് ഇത്തരം മാനസികാഘാതങ്ങൾ ഭർത്താവിൽ നിന്ന്, ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, അതായത് നാത്തൂന്മാരിലൊക്കെ കേൾക്കേണ്ടി വരിക. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലാസ്റ്റിംഗ് ആണ്, പൊട്ടിത്തെറിയാണ് ഇത്തരത്തിലുള്ള മർഡറുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. സ്ത്രീകൾക്കൊരു രണ്ടാം തരമായിട്ട് കാണുന്ന എല്ലാ സൊസൈറ്റിയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും അതൊരു പൊട്ടിത്തെറി ആവുന്നില്ലെന്നുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു എറണാകുളത്തു നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഒളിച്ചോടാൻ പോവാണ്. ഒരു നിമിഷം ഞാനൊന്ന് ഷോക്കായി. അവർക്കറിയേണ്ടിയിരുന്നത് ഒളിച്ചോടുമ്പോൾ എന്തിനാണ് ഈ സ്ത്രീകൾക്കെതിരെ മാത്രം കേസെടുക്കുന്നത്, കുഞ്ഞുങ്ങളെ നോക്കാത്തതിനാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അവകാശം സ്ത്രീക്കെന്ന പോലെ പുരുഷനും തുല്യമല്ലേ, ഭർത്താവിനും തുല്യമല്ലേ? എത്ര ആണുങ്ങൾ ഒളിച്ചോടുന്നുണ്ട്, അവർക്കെതിരെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് കേസുണ്ടോ? നമ്മുടെ നിയമം അങ്ങനെയാണ്. അപ്പം നമ്മുടെ രണ്ടാം തരക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു ദാമ്പത്യ സ്ത്രീകളുടെ എല്ലാ വിഷയത്തിലും സമൂഹം രണ്ടാം തരക്കാരായിട്ടാണ് കാണുന്നത്. പക്ഷേ നിയമത്തിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഉന്നത സ്ഥാനമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഇതറിയാത്ത സ്ത്രീകളുണ്ട്, ഇതിനെ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ മൂന്ന് വിഭാഗത്തിലുണ്ട്. മഹാഭൂരിഭാഗവും ഇതറിയാതെ പോകുന്നവരാണ്, നിയമത്തിൻ്റെ പരിരക്ഷ അറിയാതെ പോകുന്നവരാണ്. കോഴിക്കോട് ഒരാഴ്ച മുൻപാണ് മത്സ്യം വിൽക്കുന്ന ഒരു സ്ത്രീയെ ഭർത്താവ് അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. നമ്മളൊരു വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അയാൾ അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ആ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, വീണ്ടും ആ സ്ത്രീയെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ ധാർഷ്ട്യം. ഒരു കേസ് കൊടുത്താൽ പോലും അവർക്കൊരു നിയമ പരിരക്ഷയില്ലാത്തൊരു നാട്ടിൽ ഒരു സ്ത്രീ സ്വന്തം ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഇല്ലാതെയാക്കിയാൽ എനിക്കവരെ അവരോട് കുറ്റം പറയാനോ ഒരു കൊലയാളിയായിട്ട് കാണാനോ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നതിന് നമ്മുടെ ഈ സാമൂഹിക പരിതസ്ഥിതിക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ സമൂഹം അടിച്ചേൽപ്പിച്ചൊരു രീതിയുണ്ട്, വിവാഹം കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അവിടെ ഒരു അന്യതാബോധം വരുന്നത് അത് വേറൊരു വിഷയം.
കാര്യങ്ങളായിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചില സ്ഥലം പൊന്നാനിയിലും കണ്ണൂരിലൊക്കെ മാത്രമാണ് സ്ത്രീ സ്ത്രീയുടെ വീട്ടിൽ ജീവിക്കുക. പൊന്നാനിയിലൊക്കെ ഭയങ്കര സുഖമാണ്. എന്നൊരു നാല് പെൺകുട്ടികളുണ്ടെങ്കിൽ നാല് ആണുങ്ങളെ കിട്ടും. നാല് ആണുങ്ങളെ കിട്ടുമ്പോൾ നാല് വരുമാന മാർഗങ്ങളാണ് ആ വീട്ടിന് കിട്ടുന്നത്. സന്തോഷം. പെൺകുട്ടികൾ വീട്ടിൽ എത്ര വളരുന്നു അത്രയും സന്തോഷം. അത്രയും ആളുകൾ അറകൾ ഉണ്ടാക്കണം. നമ്മുടെ അവിടെ ഒരു ഒന്നോ രണ്ടോ പെൺകുട്ടി വരുമ്പോഴേക്കും ജീവിതം തകർന്നു, സ്വപ്നങ്ങൾ പോയി, പ്രതീക്ഷകൾ പോയി, ഭാവി പോയി എന്ന് കരുതുന്ന സമൂഹമാണ്. അപ്പോൾ അങ്ങനെ വളരുന്നപ്പോൾ ഒരു രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണ്, ജോലിയുള്ളവരാണ്. വിവാഹം കഴിക്കുമ്പോൾ രണ്ടുപേരും കൂടി ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്കോ പുതിയൊരു വീട്ടിലേക്കോ താമസം മാറാൻ ശ്രമിച്ചാൽ അഹങ്കാരികൾ സ്വന്തം ഉരുളൊന്ന് നിന്നൂടെ. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ സ്വന്തം രണ്ടുപേരും കൂടിയിട്ട് അവരവരുടെ രണ്ടുപേരുടെയും പേരിലുള്ളൊരു വീട്ടിലേക്ക് മാറുന്നത് എന്തോ ഒരു അഹങ്കാരിയാണ് എന്നുള്ള മുദ്ര കുത്തുന്ന ഒരു സമൂഹം. ശരിക്കും മാറേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മൾ ഓരോരുത്തർ മാറണം. ഞാൻ മാറണം, നിങ്ങൾ മാറണം. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരിങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഇങ്ങനെ മാറും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയൊരു ടോപ്പിക്കാണോ എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, സ്ത്രീകൾക്ക് ഈ വീഡിയോ കാണുന്ന പുരുഷന്മാർ ചിന്തിക്കുക, നിങ്ങൾ എന്ത് റൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്, എന്ത് അവകാശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ് ഞാനും. എൻ്റെ കയ്യിലും നൂറായിരം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്? അവിടെയാണല്ലോ നമ്മുടെ മൂല്യം വളരുന്നത്. ഓരോ നിമിഷത്തിലും നമ്മൾ ചിന്തിക്കുക. രണ്ടാം തരക്കാരായിട്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ തന്നെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചുവിടേണ്ടവളാണ് എന്ന രീതിയിലല്ല, നിങ്ങളൊരു നല്ല വ്യക്തിത്വമുള്ള ഒരാളായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ ചോദിച്ചു, പെൺകുട്ടികളോട് ചോദിച്ചു, ആണുങ്ങൾക്ക് ഇത്ര ഇത്ര ഫെസിലിറ്റീസ് സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് ഇന്ന കാര്യം കൊടുക്കുന്നില്ല. ഒന്ന് ചായ കുടിക്കണമെന്ന് കരുതി അങ്ങാടിയിൽ പോയിട്ട് ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിക്കാനും പെൺകുട്ടിക്ക് ഫ്രീഡം ഇല്ല. എന്തിന് എന്തിനെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യസമയത്ത് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നേരം വൈകിയതിനെ കുറിച്ച് അന്വേഷിക്കും. ഒരാൺകുട്ടി നേരം വൈകിയാൽ വലിയ അന്വേഷണങ്ങൾ ഉണ്ടാവില്ല. ഒരാൺകുട്ടിക്ക് തൻ്റെ സുഹൃത്തിൻ്റെ വീടുകളിലേക്കൊക്കെ പോകാം, ഒരു ദിവസം വേണമെങ്കിൽ അവിടെ തങ്ങാം. ഒരു പെൺകുട്ടി എങ്ങാനും വീട്ടുകാരോട് പറയാതെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാൽ അതോടെ കുടുംബം തകർന്നു, ആകെ സൊസൈറ്റി ഇല്ലാതെയായി, ആകെ പ്രശ്നമാണ്. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ നോക്കിയാലും പുരുഷന് കിട്ടുന്ന പ്രിവിലേജ് വളരെ വലുതാണ്, സ്ത്രീക്ക് ഇതിൽ വളരെ കുറവാണ്. ആഫ്റ്റർ മാരേജ് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ സമ്മതം വേണം. അതും നാലും അഞ്ചും ആളുകളുടെ സമ്മതം വേണ്ടി വരും. ഭർത്താവിൻ്റെ, ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ, ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ, നാത്തുവിൻ്റെ, ഇങ്ങനെ 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 ഭയങ്കര ഘടകങ്ങൾ. ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്കൊരു അനുമതി കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആണുങ്ങളാവാൻ ആഗ്രഹമുണ്ടോ? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നോട് തുറന്ന് പറഞ്ഞു, ഇല്ല സാറേ, അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം, എനിക്ക് അവകാശങ്ങൾ ഞാൻ നേടിയെടുക്കും. ഈ ഒരു തൻ്റെ ഇടമാണ്. എനിക്ക് ആ കുട്ടിയോട് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. പെൺകുട്ടികൾ ഇങ്ങനെ തൻ്റെടികളായിട്ട് വളരണം, വളർത്തണം. നമ്മൾ വളർത്തണം. നമ്മുടെ കുട്ടികളെ നമ്മളെങ്ങനെ വളർത്തിയോ അതുപോലെയാണ് അവരുടെ ഭാവിയെ ഉണ്ടാവുക. മാറേണ്ടത് നമ്മളാണ്. ഇതുപോലെയുള്ള കൊലപാതക ദാമ്പത്യ ജീവിതത്തിലെ ഇഷ്യൂസുകളാണ് ഇത്തരം ക്ലാഷുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യനാണ്, മനസ്സാണ്. എപ്പോഴാണ് മാറുക, എങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. സാഹചര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിക്കും. കുടുംബജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറണമെങ്കിൽ ഒരാൾ മുകളിൽ, ഒരാൾ താഴെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. രണ്ടുപേരും ഒരു വസ്ത്രം പോലെയാണ് ശരീരം. ഞാൻ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഡ്രസ്സ് വേണം, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിയാൽ സന്തോഷത്തിൻ്റെ സ്വർഗീയമായ ആനന്ദമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറും. പക്ഷെ നിലവിലുള്ള നമ്മുടെ വ്യവസ്ഥിതികൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പാട്രിയാർക്കൽ സമീപനങ്ങൾ, അതിലൊക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം. പുതു സമൂഹമെങ്കിലും നമ്മുടെ മക്കളെങ്കിലും നല്ലപോലെ ജീവിക്കട്ടെ, അവരെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ഈ വീഡിയോ അതിനൊരു നിമിത്തമാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബൈ.